Lights, camera, action! പ്രൊഡക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു എനിക്ക് വാട്സാപ്പിൽ വന്നൊരു മെസ്സേജാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മുടെ മൈ ലൈഫ് മൈ മൂവി, എൻ്റെ ജീവിതവും എൻ്റെ സിനിമയും, അതാണ് ക്യാമറ. ഇന്ന് ഞാൻ അതുപോലെ തന്നെ റോഡ് സൈഡിലാണ്, വണ്ടിയിലാണ്, നോയ്സുകൾ കാണും, ആദ്യം തന്നെ പറയാം. അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നമ്മൾ സാധാരണ ഒരുപാട് വീഡിയോകൾ ഇടും, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ലൈഫ്, എൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളിടും. കുറച്ചൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇറിട്ടേഷൻ ഉണ്ടായിരിക്കും, ഉള്ളതാണ്, ചെളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് കാണും. ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ പോയില്ല. കാര്യം നമ്മൾ ഈ എനിക്കറിയാം, കാര്യം ഈ ലോകത്ത് ഒരാളെങ്കിലും എൻ്റെ ഈ ഒരു വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കേസിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ വളരെ ഹാപ്പിയോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം ഇന്ന് എനിക്ക് ഒരു സമാധാന വാക്ക് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് ഇന്ന് എനിക്കൊരു കോൾ വന്നതാണ്. കോളല്ല, ഒരു മെസ്സേജിൽ ഒരു അവസരം ചോദിച്ചുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് വന്നതാണ്. ആ ആർട്ടിസ്റ്റിൻ്റെ മുഖമോ നമ്പറോ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മാനസികമായ വിഷയമോ ചിലപ്പം അതിൽ നിന്ന് വന്നേക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു, താങ്കളുടെ ഈ ഒരു വോയിസ് എൻ്റെ ഈ ഒരു ചാനലിലേക്ക് ഞാൻ ഇടട്ടെ എന്ന് ചോദിച്ചു. ആ സന്തോഷത്തോടു കൂടി അദ്ദേഹം പറയുകയുണ്ടായി, ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എക്സാമ്പിൾ അത് പറയാനുള്ള കാരണം, നമ്മൾ തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ്, സിനിമയെ ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റ്, അത് ജീവിതത്തിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് സിനിമയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അറിയാമാത്ത ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. അപ്പം ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുറപ്പാട് എന്ന് പറയുന്ന സിനിമയിൽ കൂടി സിനിമ ജീവിതത്തിലേക്ക് വന്ന, അതായത് വർഷങ്ങൾ കൊണ്ട് ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു കലാസ്നേഹി, അല്ലെങ്കിൽ ഒരു അഭിനയ മോഹി, അഭിനയത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾ, അഭിനയ മോഹി എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ചില ആൾക്കാർ കാണും. കാര്യം മമ്മൂക്ക തന്നെ നല്ല കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ്. കാര്യം എന്താ, നല്ല കഥാപാത്രമാണ് ഒരു ആർട്ടിസ്റ്റിനെ വളർത്തുന്നത്, അതിലൂടെയാണ് അവർ രക്ഷപ്പെടുന്നതും ഒരുപാട് വേഷങ്ങൾ കിട്ടുന്നതും. അപ്പോൾ പ്ലസ് പോയിൻ്റാണ്, ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്ലസ് പോയിൻ്റാണ് നല്ല ഒരു കഥാപാത്രം കിട്ടുക എന്നുള്ളത്. ചിലപ്പോൾ പൊട്ടൻ ഡയറക്ടറായിരിക്കാം, പക്ഷേ അവർക്ക് കിട്ടുന്ന കഥാപാത്രം പൊട്ടനായിരിക്കാം, പക്ഷേ എങ്കിലും ജനങ്ങളത് സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ്, അതാണ് കേട്ടോ. അല്ലാതെ വലിയ കുറേ ക്വാളിറ്റിയും കുറേ മാങ്ങാത്തൊലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല. സന്തോഷ് മാണ്ടിറ്റും വലിയ ക്വാളിറ്റി 5 ലക്ഷം രൂപ സിനിമ ചെയ്താളാണ്, പക്ഷേ പുള്ളിക്കാരൻ്റെതായിട്ടൊരു ക്വാളിറ്റി അതും ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതിനകത്ത് നിന്ന് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. എല്ലാവരും മോഹൻലാലിനെ മമ്മൂട്ടിയെ അങ്ങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. ഒരു ഭാഗത്ത് കോമഡി ആയിരിക്കാം, ഒരു ഭാഗത്ത് സാഡായിരിക്കാം, ഒരു ഭാഗത്ത് പ്രണയമായിരിക്കും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു വേണമെങ്കിൽ എനിക്ക് വലിയൊരു സ്റ്റുഡിയോ റൂമിലൊക്കെ കയറി ഭയങ്കര ഒരു സെറ്റപ്പിൽ ഇപ്പം മൈക്കൊക്കെ വെച്ചിട്ട് എനിക്ക് സംസാരിക്കാം. എന്നെ അറിയാവുന്ന ആൾക്കാർ അങ്ങനെ മതി, സത്യസന്ധമായിട്ട് എൻ്റെ ജീവിതം കാണിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നവരും അടുപ്പിക്കുന്നവരും എനിക്ക് മതി. എന്നെ ചവിട്ടിത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഇൻസൾട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. 100 കണക്കിന് അല്ല 1000 കണക്കിന് ആർട്ടിസ്റ്റുകളെ, ആർട്ടിസ്റ്റുകൾക്ക് അവസരം വാങ്ങിക്കൊടുത്ത ഒരു കലാസ്നേഹി, അദ്ദേഹം അത്രയും വലിയൊരു ബാനർ നിന്നിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടും, പക്ഷേ അദ്ദേഹം യാചിക്കാൻ പോയിട്ടില്ല. വരുന്നെങ്കിൽ വരട്ടെ, നമുക്ക് കിട്ടും, നമുക്കൊരു ദിവസം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു മനുഷ്യൻ. ഇന്ന് ചില ആർട്ടിസ്റ്റുകൾ ചെറിയ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടിയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും ആർട്ടിസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഇവിടെ ഇടുന്നത്, അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയിട്ടാണ്. അപ്പം നിങ്ങൾ കൂടുതലൊന്നും വേണ്ട, നമുക്കാദ്യം അദ്ദേഹത്തിൻ്റെ ആ വോയിസ് നിങ്ങൾ ഫുള്ളൊന്ന് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കേൾക്കുക, നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടും. 10-30 വർഷമായി ഈ സിനിമ ഫീൽഡിൽ നിൽക്കുന്നു, ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മേലായിട്ട് സാറിന് അറിയാലോ, ഈ കോർഡിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാറില്ല, അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ തന്നെ ഒട്ടുമിക്ക സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങൾ പോലീസായിട്ടും അല്ലാതെയും ചെയ്തിട്ടുണ്ട്. ടെലിഫിലിം ഒരു 8-ൽ പരം ടെലിഫിലിം, 2 തമിഴ് സിനിമ, പിന്നെ 2 ആൽബം, അങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഫിലിം വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നല്ല നല്ല ചാൻസ് ഉണ്ടെങ്കിൽ സാറൊന്ന് ദയവായി ഒന്ന് പറയുക, തീർച്ചയായിട്ടും ഞാൻ വന്ന് സഹകരിക്കുന്നതായിരിക്കും. നമ്മുടെ അഭിലാഷിനൊക്കെ അറിയാവുന്നതാണ് എന്നെ. അതുപോലെ തന്നെ അതിലേക്ക് വേറെ ജൂനിയറായിട്ട് ആളുകളെ ആവശ്യമുണ്ടെങ്കിലും സാറ് പറയുക, ഏതെങ്കിലും ഫിലിമോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ സാറ് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാഷെ നമസ്കാരം, ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ പരിചയങ്ങളാണ് പല പല വിജയത്തിലേക്കും കൊണ്ടുപോകുന്നത്.
അപ്പം ഞാൻ ചെയ്യുന്ന ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ഒന്നും അല്ലായിരിക്കും. ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ഒരു അഭിനയ മോഹം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആകണം, നല്ലൊരു കഥാപാത്രം കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. കുറച്ച് ആൾക്കാർ സിനിമ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് അറിയാൻ വയ്യാതെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അഭിനയിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നടന്ന് പിറ്റേന്ന് പോലെ നമ്മൾ സ്റ്റാർ ആവും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് സിനിമ അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരാണ്. അപ്പം ഞാൻ അവസരം കിട്ടാത്ത ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടി. ചിലപ്പോൾ ഒരു 10 വർക്കായിരിക്കും, 1 വർക്കല്ല 10 വർക്ക് ചിലപ്പം ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ അവർക്കൊരു എക്സ്പീരിയൻസ് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ പുതുമുഖങ്ങൾക്ക് വേണ്ടിയിട്ടും, ഞാനും വലിയ സംഭവമൊന്നുമല്ല, ഞാനും ചെറിയ രണ്ട് ചെറിയ സിനിമ നമ്മളുടെ സ്റ്റോറിയിൽ നമ്മൾ ചെയ്തതന്നേ ഉള്ളൂ. അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, ഏകദേശം ഒരു 10-20 ലക്ഷം രൂപ എനിക്കിപ്പോഴും നിലവിൽ ബാധ്യതയുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ അത്യാവശ്യം നോ ഫേസുകളെ കൈപിടിക്കാനാണെങ്കിൽ അവർക്ക് എത്രത്തോളം ആത്മാർത്ഥമുണ്ടെന്ന് നമ്മൾ നോക്കും. കാര്യം ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ക്യാമറയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ, അത് ഫ്രീ ആയിട്ട് ആരും ചെയ്ത് തരത്തില്ല, ഒരു പോസ്റ്റർ പോലും ആരും അടിച്ച് തരത്തില്ല. അപ്പോൾ നല്ലൊരു കഥാപാത്രം കൊടുക്കാം, നമുക്ക് ചെയ്ത് പറഞ്ഞും കൊടുക്കാം, അങ്ങനെ നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടാകും, അത് ഷോർട്ട് മൂവി ആവട്ടെ സിനിമ ആവട്ടെ. ഇപ്പം നിലവിലെനിക്ക് കില്ലർ MDMA എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. അത് ചെറിയ ഷോർട്ട് മൂവിയാണ്, ഒരു 15-20 മിനിറ്റുള്ള നല്ല കഥാപാത്രമാണ് പക്ഷേ അത്. പിന്നെ രണ്ടാമത് മുസമ്മിൽ എന്ന് പറഞ്ഞൊരു ഹൊറർ, ലക്ഷ്മിയുടെ ടീം എന്ന് പറഞ്ഞ സംഭവം, ഇത് ഇത്രയാണ് ഞാനിപ്പോൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു വെബ് സീരീസ് ഉണ്ട്, അത് കണ്ടിന്യൂസ് ആൾക്കാർക്ക് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ അവരുടെ മുഖം ഇങ്ങനെ പരിചയപ്പെട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കൂടെ ഉള്ള ക്രൂസിനകത്ത് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അവർ മുടക്കാൻ തയ്യാറാവണം. കാര്യം തീർച്ചയായിട്ടും സിനിമ ചെയ്യുമ്പം അത്രയും നല്ല ബഡ്ജറ്റും ചിലവും അവർക്ക് ഫുഡും റൂമും എല്ലാം വേണം. അതൊക്കെ നമുക്ക് ഒരിക്കലും ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവരെയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് കച്ചവടമായില്ലെങ്കിൽ ഞാൻ തൂങ്ങും, എന്നെ പിന്നെ എല്ലാവരും കള്ളനെന്നോ കൊള്ളരുതാത്തതെന്നൊക്കെ വിളിക്കും. കുറേ അനുഭവം എനിക്കുണ്ട് അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് തീർച്ചയായിട്ടും എല്ലാം വരുന്നവരെ ഒന്നും ഞാൻ കൈ തട്ടാറില്ല, ഞാനുള്ള കാര്യം തുറന്നു പറയും. ചിലർക്ക് അവസരം കൊടുക്കും, കാര്യം തീരെ ഗതിയില്ല എന്നൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ, നല്ല മനസ്സാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ വിളിക്കും. നമ്മളൊരു വലിയ സംഭവം അല്ലെങ്കിൽ തന്നെ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അർഹതയുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള സംഭവമാണ്. അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളെ നമുക്ക് വേണം, അത് പണം മാത്രമല്ല, ഇച്ചിരി പൈസ എന്തായാലും മുടക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഷോർട്ട് മൂവി ആണെങ്കിൽ ഒരു 2000 രൂപ വെച്ചിട്ട് ഷെയർ ഇട്ടിട്ടാണ് ഒരു 10-15 പേർക്കുള്ള ഒരു കഥാപാത്രം കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ എഡിറ്റിങ്ങും BGM ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനാണുള്ളതിൻ്റെ പേരിലാണ് ഇത്രയും ബഡ്ജറ്റ് കുറവ്, അല്ലെങ്കിൽ അതിലും നിൽക്കത്തില്ല. അപ്പോൾ ഈ ഷോർട്ട് മൂവിക്കകത്ത് താല്പര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് വരാം, അല്ലെങ്കിൽ താങ്കളുടെ ആർട്ടിസ്റ്റുകൾക്ക് വരാം. ചെറിയൊരു ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചൊരു പ്രോജക്റ്റ് ചെയ്ത് ഒരു ക്രൂസായിട്ട് നിന്നുകൊണ്ട് തന്നെ ബാക്കിയുള്ള സിനിമയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പം എല്ലാ ആർട്ടിസ്റ്റിനെയും മനസ്സിലാക്കാനുള്ള ഒരു വേദിയാണ് ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ ചെറിയൊരു വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും വളരെ നന്നായിട്ട് ആലോചിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഞാൻ എന്നും പറയുന്നു, ഞാൻ വലിയൊരു ആളല്ല, വലിയൊരു ഡയറക്ടറായിട്ടില്ല, നിങ്ങളെപ്പോലെയൊക്കെ തന്നെ സാധാരണപ്പെട്ട ആളാണ്. എല്ലാവരും കൈപിടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അവരൊക്കെ ഒരു ലേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവരൊക്കെ ചവിട്ടിക്കൂട്ടുന്ന ഒരു പ്രകൃതമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, ആ ഒരു വിഷമത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം മനസ്സിലാക്കിയിട്ട് ഞാനെന്താണ്, ഞാൻ ചെയ്യുന്ന വർക്ക് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വോയിസിൽ കൂടിയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ താങ്കളെപ്പോലുള്ള ഒരാൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചെയ്തു, ഒരുപാട് ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റിനെ വിട്ടുകൊടുക്കുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലെ ചെറിയൊരു പ്രോജക്റ്റിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പല ആർട്ടിസ്റ്റിനും പല രീതി ആയിരിക്കും, അവരുടെ വ്യക്തിത്വങ്ങളും അവരുടെ ആ ഒരു ഡ്രീമും ഒക്കെ പല വ്യത്യസ്തമായ രീതിയിലായിരിക്കാം. അപ്പം താങ്കൾക്ക് ഒരു വേഷം ഈ ചെറിയൊരു ഡയറക്ടറാണെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പോളിസി ഇതാണ്, എൻ്റെ ഒരു റൂട്ട് ഇതാണ്, നമുക്കൊരിക്കലും ഫ്രീ ആയിട്ട് ആരും ഒന്നും ചെയ്തു തരത്തില്ല. അപ്പം ഞാൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അത്യാവശ്യം ഷെയർ ഇട്ടിട്ട് അവരുടെ ഒരു പ്രോജക്റ്റ്, അതാണ് DK പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രൊഡക്ഷനിൽ സ്വന്തമായിട്ട് പൈസ ഇട്ടിട്ട് ഒരു വർക്ക് ചെയ്യുന്നു, അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസറിനെയൊക്കെ വെച്ചിട്ട് ചെയ്യാനൊക്കും, പക്ഷേ അത് നമ്മുടെ കണ്ടൻറ്റ് നമ്മുടെ ആർട്ടിസ്റ്റുകളും വളർന്ന് ഏതെങ്കിലും ജനങ്ങൾ സ്വീകരിച്ചു എന്നാവുമ്പോൾ നമുക്കൊരു പ്രൊഡ്യൂസറിനെ സമീപിക്കാം, നമുക്ക് ആ പ്രോജക്റ്റ് ഒരുവിധമൊക്കെ വിറ്റൊഴിക്കാം. അപ്പോൾ അത്ര ആ ഒരവസ്ഥയിലാവുന്നിടം വരെയും നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ വർക്കുകൾ ക്രൗഡ് ഫണ്ടിലാണ് നമ്മൾ ചെയ്യത്തുള്ളൂ. കാരണം അത് എനിക്കെന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിന് 1 കോടി രൂപ പറ്റിച്ച് ആ പണം പൊട്ടിപ്പോയി, പിന്നെ ജീവിതത്തിൽ എനിക്ക് പ്രോജക്റ്റ് ചെയ്യാനൊക്കത്തില്ല, ഒരു ആർട്ടിസ്റ്റിന് അവസരം കൊടുക്കാനൊക്കത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വളരെ നന്നായിട്ട് ആലോചിക്ക് കേട്ടാ. ഓക്കെ, വളരെ സന്തോഷം, താങ്കൾ പറഞ്ഞ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനും ഒരു സാധാരണക്കാരനാണ്.
ഓക്കെ. അപ്പോൾ നമ്മൾ പ്രതിഫലം വാങ്ങിക്കാതെയാണെങ്കിലും പല ആളുകൾക്കും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഏതെങ്കിലും കേസ് ആയിട്ട് വരുവാണെങ്കിൽ വിളിക്കുക, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ചിലവും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിൽ നടന്ന് എത്രമാത്രം എക്സ്പെർട്ട് എടുത്തിട്ടാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ചിലവുകൾ, മറ്റ് ചിലവുകൾ, കാര്യങ്ങൾ, ഓരോന്നിനും ഓരോ ചിലവുകളും കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാവുന്ന ഒന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ കാരണം ഞാനിപ്പോൾ പൈസയുടെ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, പേയ്മെൻറ്റിൻ്റെ കാര്യം അതിനുള്ളൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലാതെയുള്ള ഏതെങ്കിലും രീതിയോ കേസ് കേട്ടോ വരുവാണെങ്കിൽ ഒന്ന് പരിഗണിക്കുക, അത് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം നമുക്കൊരാളെയും ഈ പറഞ്ഞ അരി കൂടുതൽ അങ്ങോട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. ഒട്ടേറെ ആളുകൾ പല രീതിയിലും നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്, പൈസ മുടക്കിയാണെങ്കിലും അല്ലാതെയും. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതിന് ഒരുപാട് ത്യാഗങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ സഹിക്കേണ്ടി വരും. കാരണം ഇതിനെക്കുറിച്ച് കുറച്ച് എക്സ്പെക്റ്റ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ എന്നുള്ള പോലും ഞാൻ പല പ്രാവശ്യം താങ്കളുടെ പല യൂട്യൂബിലുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ വിളിച്ച് ചോദിച്ചതിൻ്റെ ഇപ്പോൾ വോയിച്ചിട്ടതിൻ്റെ കാരണം. അപ്പോൾ പരിഗണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും വരികയാണെങ്കിൽ പറയുക. കാരണം നമ്മൾ ഇവിടുന്ന് ആർട്ടിസ്റ്റുകൾ ഒരു കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ അറിയാലോ, അവർ പല രീതിയിലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് അവിടുന്ന് പൈസ കിട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് സഹകരിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, ഇനി അതുമല്ല പൈസ കൊടുത്ത് സഹകരിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിലും ഞാൻ കണക്ട് ചെയ്തോളാം, കുഴപ്പമില്ല. അപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞോളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് പരിഗണിക്കുക. ഓക്കെ, ഒരുപാട് സന്തോഷം. ഒരു തീർച്ചയായിട്ടും അത് ആ പ്രൊഡക്ഷൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഇപ്പം ബാക്കിയുള്ളൊരു അവസരം ചോദിച്ചിട്ടൊക്കെ വരും, ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് പോകും. പക്ഷേ നമ്മളെന്താണ്, നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അവർ തിരക്കാറില്ല. അതാണ് ഏറ്റവും കൂടുതൽ വിഷമം. ഇപ്പോൾ എന്തായാലും ഞാൻ കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും നല്ല സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് ചെയ്യിക്കാം. പിന്നെ എനിക്കൊരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ ഫണ്ടില്ലാതെ ആരും ഒന്നും കൊണ്ടു തരത്തില്ല. അതായത് ചെയ്യാൻ ആരും ഒരു വണ്ടിയോ ഒരു എണ്ണ അടിക്കാനോ ഒന്നും ആരും ഫ്രീ ആയിട്ട് തരത്തില്ല. അതാ വിഷമം. പക്ഷേ അങ്ങനെ എനിക്ക് സ്കോപ്പ് ഉണ്ട്, ഞാൻ അങ്ങനെ ആ ഏതെങ്കിലും നിലയിൽ എത്തിപ്പെടുമെങ്കിൽ ഒരുപാട് പേര് ഇതേപോലെ തന്നെ ഒരുപാട് പേരുണ്ട് കഥാപാത്രത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, നല്ല നല്ല കഥാപാത്രത്തിനെ സ്നേഹിക്കുന്നവർ. നല്ല നല്ല കഥാപാത്രം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉയർന്നു വരുള്ളൂ. അതുകൊണ്ടാണ് അത് ആ ഒരു തിരിച്ചറിവ് കൊണ്ടായിരിക്കും അവർ. അപ്പോൾ എന്തായാലും സന്തോഷം. ഞാൻ തീർച്ചയായിട്ടും ഞാൻ കോൺടാക്റ്റ് ഞാൻ സേവ് ചെയ്തിട്ടോളാം. പിന്നെ ആരെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ ലക്ഷ്യമേടി ടീമിലും ആരെങ്കിലുമൊക്കെ ഫണ്ട് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ, അത് ഫണ്ട് മാത്രം പോരാ അവർക്ക് കഴിവും വേണം, ആ രീതിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക, നമുക്ക് ആ ഗ്യറോഫിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ രണ്ട് വർക്കുകൾ ചെയ്യും. അത് കുറേ സ്ട്രഗിളാണ്, ആര് ആർട്ടിസ്റ്റിനെ കണ്ടെത്തിയിട്ട് ചെയ്യുന്നത്, ഫണ്ട് തന്ന് ആർട്ടിസ്റ്റിനെ കണ്ടെത്തിയിട്ട് ചെയ്യുന്നത് ഇച്ചിരി വള്ളി പിടിച്ച ഒരു സംഗതിയാണ്. ഒരുപാട് പരിഹാസം കേൾക്കേണ്ടി വരും, പല പല മുഷിഞ്ഞ സംസാരം ഉണ്ടാവും, അങ്ങനെയൊക്കെ കുറേ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ വരും. അങ്ങനെയാണ് ഞാൻ രണ്ട് വർക്കുകൾ ചെയ്ത്. സന്തോഷം. ഓക്കെ, ഒരുപാട് പുതിയ ആർട്ടിസ്റ്റിന് സിനിമ എന്താണെന്ന് അറിയാൻ വയ്യാതെ ഷോ കാണിച്ച് കടന്നു വരുന്ന ആർട്ടിസ്റ്റിന് ഒരു പാഠമാണ് താങ്കളുടെ ഈ ഒരു വാക്കുകൾ. അപ്പം ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു കണ്ടൻറ്റ് താങ്കളുടെ മുഖമോ അല്ലെങ്കിൽ താങ്കളുടെ നമ്പറോ വെളിപ്പെടുത്താതെ ഈ ഒരു വോയിസ് ഞാൻ എടുക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ അത് ചോദിച്ചിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം പല പല ആർട്ടിസ്റ്റുകളും വരുമ്പോൾ തിരിച്ചറിവുള്ള ആർട്ടിസ്റ്റുകളും തിരിച്ചറിവില്ലാത്ത ആർട്ടിസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും വിരോധമല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയണേ. ഇല്ല മനാ ഭായ്, ധൈര്യമായിട്ട് കിട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. കാരണം ഇതിൽ നിന്ന്
ഇതുപോലുള്ള, അതായത് സിനിമയെക്കുറിച്ചും ഷോർട്ട് ഫിലിമിനെ കുറിച്ചും നമ്മുടെ ആ എക്സ്പെർട്ടിനെ കുറിച്ചും മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് ആ ഒരു വോയിസ് പ്രചോദനമാകുമെങ്കിൽ ഡയറക്റ്റ് കിട്ടോ, അതിനകത്ത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, കാരണം ഇത് ഒരുപാട് പേര്, ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര്, അതിപ്പോൾ എന്നെക്കാളും കൂടുതൽ താങ്കൾക്കറിയാം, പല രീതിയിലുള്ള ചവിട്ടിത്താഴ്ത്തലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ, ഞാൻ എൻ്റെ ഒരു എക്സ്പെർട്ട് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമാ ഫീൽഡിൽ പഴയ ആളുകളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജൂനിയറായിട്ട് വരുന്ന ആളുകളെല്ലാം ജൂനിയറായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചുരുക്കം, വിരലിൽ എണ്ണാവുന്ന വളരെ ചുരുക്കം ആളുകളാണ് സിനിമയിലേക്ക് കയറി വന്നിട്ടുള്ളൂ ജൂനിയറിൽ നിന്നും. ഇല്ലേ, ഞാൻ പറയുന്ന ഈ കാര്യം എന്നെക്കാളും കൂടുതൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന താങ്കൾക്കറിയാം. അപ്പോൾ അവരൊക്കെ കയറി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ദൈവത്തിൻ്റെ ആ ഒരു കരം ഉള്ള ആളുകൾ മാത്രമാണ് കയറി വരുള്ളൂ. അല്ലേ, അല്ലാത്ത ആളുകൾ എപ്പോഴും ജൂനിയറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യം വെച്ചാണ് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒട്ടേറെ കോർഡിനേറ്റർമാർ, നമ്മുടെ നജീബ്, എറണാകുളം നജീബ് കായാണെങ്കിലും ആൻഡ്രസ് ആണെങ്കിലും എന്നെ തുടങ്ങിയ നീണ്ട മായ, പിത, പിന്നെ ഇവിടെ നമ്മുടെ എറണാകുളം മുതൽ അങ്ങ് പല കേരളത്തിൻ്റെ പല ജില്ലയിലും, അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയുള്ള മനാഫ്, എന്നെ തുടങ്ങുന്ന ഒരു നീണ്ട നിര തന്നെയുണ്ട്. കാരണം ഇവർക്കൊക്കെ നമ്മൾ ആളെ വിളിച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ ഇതിൽ ഫേക്കായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ആളെ വിളിച്ചിട്ട് വലിയ വലിയ പേയ്മെൻറ്റ് ഓഫർ ചെയ്തിട്ട് അവരെ കബളിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതും എനിക്കറിയാവുന്നതല്ല. ഞാൻ അവരൊക്കെ ആളെ കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ആളില്ല എന്ന് പറഞ്ഞ് പതുക്കെ ഒഴിഞ്ഞു മാറാറുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ ഗ്രൂപ്പ്, എൻ്റെ ഗ്രൂപ്പുണ്ട്, എൻ്റെ ഗ്രൂപ്പിൽ 10-700 പേര് ഉണ്ട്, രണ്ട് ഗ്രൂപ്പ്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് സെലിബ്രിറ്റികളും ഉൾപ്പെടെയുണ്ട്. ഞാൻ അത് അപ്പോൾ ഞാൻ കൊണ്ടുപോയി ഇരിക്കുന്ന ആളുകൾ ഒരുപാട് പേര് നല്ല നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. അവരതിൻ്റെ, എനിക്കതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവരെന്നെ എപ്പോഴും വിളിക്കാറുണ്ട്, താങ്കൾ കാരണം കൊണ്ടാണ്, അതായത് ഞാൻ കാരണം കൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാനത്ത് എനിക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ അതിലൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ. നമ്മളത് പ്രതിഫലം മോഹിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും മോഹിച്ചില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ എക്സ്പെക്റ്റ് എടുക്കുന്നതിന് എവിടെയെങ്കിലും, ഇപ്പോൾ നമ്മൾ കേറ്റത്തിലാണ്, ഇനി ഇറങ്ങുന്ന ഒരു സമയം വരും, അത് പ്രതീക്ഷിച്ചാണ് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക്, ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കളെ വോയിസ് ഇടാനും വിളിക്കാൻ, ഇത് വോയിസ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ഒരുപാട് യൂട്യൂബിൽ മറുപടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ മറുപടിയിലുള്ള സത്യസന്ധതയാണ് എന്നെ ഇപ്പോൾ അങ്ങോട്ട് താങ്കളെ വിളിക്കാൻ പ്രേരിപ്പിച്ചത്, അല്ലാതെ വേറൊന്നുമില്ല. കാരണം പല ആളുകളും, ഞാനാണ് വലുത്, താങ്കൾ പറയും പോലെ ഒന്നും അറിയില്ലാത്ത നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ ഇപ്പം എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഇടുക്കണ വഴിക്ക് ചോദിക്കുന്നത് 2000 രൂപ പേയ്മെൻ്റ് ഉണ്ടോ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് വിളിക്കുന്നത്, ഡയലോഗ് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒരിക്കലും വിളിക്കില്ല, കാരണം ഞാനല്ല നിങ്ങളെ കാസ്റ്റ് ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ കൊടുന്ന് എഡിയുടെ മുമ്പിൽ നിരത്തി നിർത്തും, എഡി അവരെ ഓരോരുത്തരെ തിരഞ്ഞെടുക്കും. കാരണം 30 പേരെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് 4-5 ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് പോകും. അവർ ഭാഗ്യവാന്മാർ ഇല്ലെങ്കിൽ ഭാഗ്യവതികൾ. അത് ഞാൻ അവരുടെ അടുത്ത് പല പ്രാവശ്യം, എൻ്റെ കൂടെ വന്ന ആളുകൾക്കൊക്കെ ഇപ്പം മനസ്സിലായി ശരിക്കും. പിന്നെ അതുപോലെ തന്നെ പോലീസ് ലുക്കുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് നമ്മൾ പറയും, ആ പോലീസ് ലുക്കിനെ സെപ്പറേറ്റ് നമ്മൾ അവർക്കറിയാം, ഇന്ന ഇന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇന്ന ഇന്ന പോലീസുകൾ ആരാണ് വേണ്ടത് എന്നുള്ളത്. കാരണം മമ്മൂക്ക, മോഹൻലാൽ ആ ടീമിനൊക്കെ നല്ല ഹൈറ്റും വെയ്റ്റുമുള്ള പോലീസുകാരെയാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സെക്ഷനുണ്ട്. അല്ലാതെയുള്ള പടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്
ഉള്ള പോലീസ് വേറെ. അപ്പോൾ പല രീതിയിൽ ഞാനിപ്പോൾ മുക്കട ഈ ടർബോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല സീൻ വരുമ്പോൾ നമുക്ക് മുഖം കാണിക്കാമെന്ന് കരുതി വരുമ്പോഴത്തേക്കും സിനിമ തീർന്നു പോകും. അതുപോലെ തന്നെ തങ്കമണി അങ്ങനെ തുടങ്ങുന്ന ഈ കഴിഞ്ഞു പോയിരിക്കുന്ന ഒരുപാട് സിനിമ. എൻ്റെ ഏറ്റവും ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പുറപ്പാടാണ് മമ്മൂട്ടിയുടെ. അതിൽ ഞാൻ ജൂനിയറായിട്ടാണ് പോയത്. പുറപ്പാട് ഇറങ്ങിയിട്ട് ഇപ്പോൾ താങ്കൾക്ക് അറിയാൻ പറ്റും എത്ര വർഷമായി കാണും. അതിനുശേഷം കുറേ സിനിമകൾ കഴിഞ്ഞതിന് ശേഷം മമ്മൂട്ടിയുടെ തന്നെ ഒളിയമ്പുകൾ അങ്ങനെ ആ തുടങ്ങുന്ന ആ കാലഘട്ടത്തിലുള്ള കുറേ പടങ്ങളിൽ ചെറിയ 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 വേഷങ്ങൾ, പക്ഷെ മുഖം കാണിക്കാൻ പറ്റുന്ന ഒരു വേഷങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നീണ്ട ഒരു ഇടവേള ഞാൻ ഗൾഫിൽ പോയി. നമ്മൾ ഈ ഒരു ഫീൽഡിൽ കുറച്ച് കടിച്ച് ത്യാഗം സഹിച്ച് നിന്നിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. കാരണം അന്നേരം ആ കാലഘട്ടത്തിൽ ഏതൊക്കെ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. അന്നേരം ദിലീപ് പോലും വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം കുടുംബവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഒരു അങ്ങോട്ട് ആകുന്നില്ല, അറിയാലോ സാമ്പത്തിക ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഗൾഫിലേക്ക് കയറിപ്പോയി, 15 വർഷം അവിടെ നിന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് 15 വർഷം നിന്നെങ്കിലും അന്ന് ഈ പറഞ്ഞ പോലെ വലിയ സാലറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് ഉള്ള കടങ്ങളൊക്കെ വീട്ടി ഇപ്പോൾ പഴയതുപോലെ തന്നെ ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ബാധ്യതകളോ ഒന്നും തന്നെ ഇല്ല. എന്നാലും ബാധ്യതയുണ്ട്, സ്വന്തമായിട്ടൊരു വീട് പണിതതിൻ്റെ ബാധ്യതയും കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെയാണ് ജീവിതവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും. അത് ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഏതായാലും അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അപ്പോൾ ഇനി ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ആളുകളുടെ അവസ്ഥ, പറഞ്ഞു വരുന്ന ആളുകളുടെ അവസ്ഥ. എന്നാൽ ചില ആളുകളൊക്കെ നമ്മൾ പറയുമ്പോലെ തന്നെ ജൂനിയറായിട്ട് വരുന്ന ആളുകൾ പറയുമ്പോലെ കേൾക്കും. രാവിലെ ലൊക്കേഷനിൽ 6 മണിക്ക് എത്താൻ പറഞ്ഞാൽ എത്തും, ചിലർ സമയമായി കഴിഞ്ഞാലും എത്തില്ല. അതുപോലെ തന്നെ രാവിലെ നിരത്തി നിർത്തി ഫോട്ടോ എടുത്ത് അവരെ അവതരിപ്പിച്ച് തിരിച്ച് വൈകുന്നേരം ഷൂട്ട് വൈകുന്നേരത്തേക്ക് പാക്കപ്പായി പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർ ചില ആളുകൾ പറയാതെ പോകും. കാരണം അത്രയും നേരം നിന്നിട്ട് അവർ അതിൻ്റെ പ്രൊഡക്ഷനിൽ ആരെങ്കിലും വന്ന് നമ്മളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആളുകൾ വന്ന് എത്ര ആളുണ്ട് എന്ന് എണ്ണി തിട്ടപ്പെടുത്തി ഫോട്ടോ എടുത്തതിന് ശേഷമാണ് പോകാൻ കഴിയുള്ളൂ. ഇവരങ്ങനെ പോകുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു തലവേദനയാണ് നമുക്ക്. പിന്നെ നമ്മൾ 30 പേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 30 പേരും 30 സ്വഭാവക്കാരാണ്. ഇതിനൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കണം? ചിലപ്പോൾ ക്യാമറയിലേക്ക് നോക്കരുത് എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ക്യാമറയിലേക്ക് കാണിച്ച് ഷോ കാണിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഒരു പ്രാവശ്യം വരുമ്പോൾ അവരെയൊക്കെ വാച്ച് ചെയ്തിട്ട് അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെയൊന്നും പിന്നീട് വിളിക്കാത്ത രീതിയിലേക്ക്, നമുക്കൊരു പേരുദോഷം ഉണ്ടാകാത്ത രീതിയിലേക്കൊക്കെ മുന്നോട്ട്. ഒരുപാട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കയറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത്. അതാണ് നമ്മൾ നീണ്ടു പോയതിൻ്റെയും കാരണം. ഈ ആളുകളെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്ന നമ്മുടെ മനോജ് കൊച്ചി, അതുപോലെ തന്നെ സജീവ് ഫ്ലോർ, ഇങ്ങനെ ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ 30, അവർ എൻ്റെ സുഹൃത്തുക്കളാണ്, കോർഡിനേറ്റർമാരാണ്. അവരാളെ 30 പേരെയും 20 പേരെയും ഇല്ലെങ്കിൽ 50 പേരെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരാളെ കൊടുത്തിട്ട് അവർ അവരുടേതായിട്ടുള്ള നല്ലൊരു സീൻ കിട്ടുന്നതിന് വേണ്ടി അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഒന്നും അത് കഴിഞ്ഞു എന്നിരിക്കില്ല. അപ്പോൾ അതാണ് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ താങ്കളത് വിട്ടോ, വോയിസിൽ വിട്ടോ. ഓക്കെ, പറഞ്ഞാൽ പണമാണ്. ചില ആളുകൾ പണം ഇല്ലെങ്കിലും തിളങ്ങി വരും മുന്നോട്ടേക്ക്. അതിലെ ഒരു വ്യക്തിയാണ് താങ്കൾ. പണമില്ലെങ്കിലും ബാക്കിയുള്ള ക്വാളിറ്റി താങ്കളിലുണ്ട്, അതുറപ്പായിട്ടും എനിക്കത് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതേവരെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകളെക്കുറിച്ചോ ഇല്ലെങ്കിൽ മറ്റുള്ള ഡയറക്ടർമാരെക്കുറിച്ചോ പ്രൊഡ്യൂസർമാരെക്കുറിച്ചോ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഇതുവരെ എൻ്റെ അടുത്ത്. അത് തന്നെയാണ് നമ്മുടെ ക്വാളിറ്റി. കാരണം നമ്മളത് പറയാൻ ബാധ്യസ്ഥനല്ല. കാരണം താങ്കൾ അതിൻ്റെ ഒരു അംശം പോലും
എനിക്ക് പറഞ്ഞ മറുപടിയിൽ സൂചിപ്പിച്ചിട്ടില്ല. ഞാൻ അവിടെയാണ് മനസ്സിലാക്കിയത്. കാരണം അത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് വേണ്ടി നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നു. താങ്കളും അതുപോലെ തന്നെ അധ്വാനിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതിൻ്റെ ഒരു ഭാഗമാണ്, തീർച്ചയായിട്ടും എത്തും, ഒരു സംശയവും വേണ്ട. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ ഇതായിരുന്നു ആ വീഡിയോ. ഇതിനകത്ത് എന്താണ് മനസ്സിലാക്കിയത്? നമ്മൾ ആർട്ടിസ്റ്റുകൾ പല കാര്യങ്ങളും സിനിമയെ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ മമ്മൂട്ടിയുടെ കൂടെ ഉറങ്ങാൻ പോയിട്ടുള്ളവനോ അല്ലെങ്കിൽ സിനിമ ചെയ്തിട്ടുള്ളവനോ അല്ലെങ്കിൽ 50 സിനിമ ചെയ്തിട്ടുള്ള ടീമൊന്നും അല്ല. ആദ്യമായിട്ട് ആരും അവസരം തരാതിരുന്നപ്പോൾ ഞാനൊരു സ്വന്തമായിട്ട് കഥ എഴുതി. യൂണിഫോം കിട്ടുന്ന എവിടെയാണെന്ന് എനിക്കറിയില്ല, ആർട്ടിൻ്റെ പ്രോപ്പർട്ടി കിട്ടുന്ന എനിക്ക് എവിടെയാണെന്ന് അറിയില്ല, മേക്കപ്പ് കിട്ടുന്ന എവിടെയാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫറായിട്ട് ആരാണ്, ഏത് ക്യാമറ ചെയ്യണം എന്നാ എനിക്കറിയില്ല. അങ്ങനെ ഒരു കാലത്ത് ഞാൻ പുറത്തു നിന്ന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ആഗ്രഹം കൊണ്ട് ഇറങ്ങിപ്പോയതാണ്. പൈസ ഇല്ലാതെ വന്നിട്ടും പാതി വഴിയിലായി. എൻ്റെ 2 സിനിമയുടെയും പരാജയം സാമ്പത്തികമായ പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടി അത് തിയേറ്ററിലേക്ക് കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്തു. അവരെല്ലാം ഒരു 50% ആൾക്കാരും വലിയ സിനിമയെ കണ്ടിട്ട് അതേപോലെ എൻ്റെ സിനിമയെ കാൽക്കുലേഷൻ ചെയ്ത് എന്നെ പുച്ഛിച്ചവരുണ്ട്. എൻ്റെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയി തിരിച്ച ആൾക്കാരുണ്ട്. ഇന്നും പല ആൾക്കാർ വെറും വേസ്റ്റ് കൊട്ടയിൽ കിടക്കുന്ന ചപ്പായിട്ട് എന്നെ കാണുന്നവരുണ്ട്. പിന്നെ ചിലരുടെ മനസ്സിൽ ആ ഒരു സ്ഥാനം സത്യസന്ധമായിട്ട് മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഒട്ടും വിഷമമല്ല, കാര്യം അവർക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, അതായത് സിനിമയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതെന്തെങ്കിലും കാലത്ത് അവർക്ക് മനസ്സിലാവട്ടെ, അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. എൻ്റെ ഔഡി പ്ലസിലെയും കോളനിയിലെയും എല്ലാ ഏകദേശം 3 മണിക്കൂർ കൊണ്ട് ആ ഒരു ഷോർട്ട് മൂവി ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് ഫോണിൽ അപ്ലോഡ് ചെയ്തൊരു സംഗതിയുണ്ട്. അന്ന് എനിക്ക് ചിലവായതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 15 രൂപയാണ്, കാര്യം ബ്ലഡിന് മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് ആയിട്ടൊരു സംഗതി. അല്ലാതെ ഒന്നും ചിലവായില്ല, ഫ്രീ ക്യാമറ, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാം കൂടെ ട്രാവൽ ചെയ്ത് വന്നു. ഒരു 3 മണിക്കൂർ കൊണ്ട് ഷോർട്ട് മൂവി ചെയ്തു, ഞാൻ തന്നെ ഇരുന്നത് എഡിറ്റ് ചെയ്തു, ഞാൻ അപ്ലോഡ് ചെയ്തു. എനിക്കത് ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ അവാർഡിനോ കൊടുക്കേണ്ട ഒരു കാര്യമില്ല, കാരണം ഞാൻ ചെയ്ത ഒരു കണ്ടൻറ്റ് ഞാൻ മേക്ക് ചെയ്തു. അതിൻ്റെ പോരായ്മകൾ കണ്ടുപിടിക്കാനും എൻ്റെ ആർട്ടിസ്റ്റുകളുടെ ഒരു കഥാപാത്രം കൊടുത്ത് അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സാധനം, അതെനിക്ക് വിറ്റ് കാശ് മേടിക്കുന്ന സംഗതിയില്ല. ആ ഒരു നിലവാരമാകുമ്പോൾ ഞാനത് കൊടുത്തോളാം. അതുവരെ എൻ്റെ ആർട്ടിസ്റ്റിനെ വളർത്തിയെടുക്കേണ്ടതും എൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതും അത് എൻ്റെ ദൗത്യമാണ്. അപ്പോൾ എന്തായാലും ഈ കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നമുക്ക് നേടിക്കൊണ്ടുപോയ ഒരുപാട് ലെങ്തായി പോയി വീഡിയോയ്ക്ക്. അപ്പോൾ എന്തായാലും തൊട്ടടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.